ഏവർക്കും ത്രിബിളൻ ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര ഫോർട്ട് കൊച്ചിയിലേക്കാണ്. ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയും ഒക്കെ നിങ്ങളെ കാണിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഇപ്പം നമ്മൾ ഏകദേശം തോപ്പുംപടിയൊക്കെ ആയിരിക്കുകയാണ്. പ്രധാനമായും ഇന്ന് നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലെ നമ്മുടെ വിനയ് ഫോർട്ടിൻ്റെ വീട് നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് ഓർത്താണ്. ഈ വീടുകൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഇടക്കൊച്ചിയിലാണ് സ്ഥലം. ഒത്തിരി സിനിമകളിലും സീരിയലുകളിലും ഒക്കെ ഈ വീട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ സിനിമയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതിനുമാത്രം സിനിമകളിൽ ഈ വീട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇടക്കൊച്ചി പാലം കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് നമ്മൾ ഈ ഒരു വീട് കാണാൻ സാധിക്കുന്നത്. ഇന്നെന്തോ ഇവിടെ ഷൂട്ടിങ്ങില്ലെന്ന് തോന്നുന്നു. അല്ലാത്തപ്പോഴെല്ലാം ഇവിടെ കുറേ വണ്ടികളും ആൾക്കാരൊക്കെ നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ വിനയ് ഫോർട്ടിൻ്റെ വീട് നിങ്ങളെന്ന് കാണിക്കണം. കാരണം നമ്മുടെ ഇപ്പോൾ മാലിക് എന്ന് പറയുന്ന സിനിമയിൽ ഡേവിഡായിട്ട് നല്ല തകർത്ത് നിൽക്കുന്ന സമയമാണല്ലോ. അപ്പോൾ ആ വിനയുടെ വീട് നമുക്കൊന്ന് കാണാം. നമ്മളങ്ങനെ കേരളത്തിലെ ആദ്യത്തെ ടൗൺഷിപ്പായ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്. പോർച്ചുഗീസുകാർക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഫോർട്ട് കൊച്ചി. ഇവിടെ 1503 പണിത സെൻറ് ഫ്രാൻസിസ് പള്ളിയാണ് ഏറ്റവും പഴക്കം ചെന്ന ദേവാലയങ്ങളിലൊന്ന്. ലോകസഞ്ചാരിയും വ്യാപാരിയുമായ വാസ്കോഡ ഗാമ 3 തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. 1524 അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ആദ്യം ഈ പള്ളിയിലാണ് ഭൗതിക ശരീരം സംസ്കരിച്ചത്. 14 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരഭാഗങ്ങൾ ലിസ്ബണിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ നമ്മളീ കാണുന്ന പള്ളി പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ്. ഇവിടെ കയറാമെന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ വന്നത്. അപ്പോഴാണ് ഇവിടുത്തെ സൂക്ഷിപ്പുകാരൻ വാതിക്കൽ തന്നെ നിൽക്കുന്നത്. കൊറോണ സമയമായതിനാൽ സഞ്ചാരികളെ ആരെയും ഇവിടെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്നും പിന്മാറി. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ കെട്ടിടത്തിന് ഒരു കേടുപാടും കാണുന്നില്ല. അവിടെ നിന്ന് ഞങ്ങൾ നേരെ വിനയ് ഫോർട്ടിൻ്റെ വീട് തപ്പിയുള്ള യാത്ര തുടങ്ങുകയാണ്. പലരോട് ചോദിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ പഴയ വീടും അതുപോലെ പുതിയ വീടും പറഞ്ഞു തന്നു. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് അദ്ദേഹം മുൻപ് താമസിച്ച അവരുടെ കുടുംബ വീട്ടിലാണ്. ഈ വീട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അഡ്വക്കറ്റായ പെങ്ങളാണ് താമസിക്കുന്നതെന്നാണ് അയൽവാസികൾ പറഞ്ഞത്. പക്ഷേ ഇവിടെയൊന്നും ആരെയും കാണാനുമില്ല. ജസ്റ്റ് ഈ ഒരു വീഡിയോ മാത്രം പിടിച്ച് ഞങ്ങളിവിടെ നിന്ന് വീണ്ടും തിരിച്ചു അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്ന വീട് ലക്ഷ്യമാക്കി. ഇവിടുത്തെ അടുത്തൊരു ആർമി ക്യാമ്പുണ്ട്, അതിനടുത്തായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളിത് ഇവിടെ എത്തിപ്പെട്ടു. ഈ പോകുന്ന ചേട്ടനോട് ഞങ്ങൾ സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ വീടേതാണെന്ന് ചോദിച്ചതാ. അന്നേരം ആണ് പറഞ്ഞത് തൊട്ടിപ്പുറത്തെ വീടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അയൽവാസിയും അതുപോലെ തന്നെ സുഹൃത്തുമാണ്. റിലേഷനും ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഞങ്ങളെ അദ്ദേഹം ക്ഷണിച്ചു അകത്തേക്ക്. ഒരു പരിചയവുമില്ലാത്ത ഞങ്ങളെ അകത്തേക്ക് വിളിച്ചപ്പോൾ കയറാനുള്ള ഒരു മടി ഞങ്ങൾക്കുണ്ട്. അങ്ങനെ ഞങ്ങളും മുന്നിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി വിനയ് ഫോർട്ടിനെ അറിയാവുന്ന വല്ല പരിചയക്കാരുമായിരിക്കും ഞങ്ങളെന്ന് അദ്ദേഹം വിചാരിച്ചാണോ അകത്തേക്ക് വിളിക്കുന്നതെന്ന് ഓർത്താണ് ഞങ്ങൾ ഒട്ടും കയറാതിരുന്നത്. ഞങ്ങളങ്ങനെ വാതിക്കൽ നിന്ന് ഈ വീടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിൽക്കുകയാണ്. സുജാത എന്നാണ് വീടിന് അദ്ദേഹം ഇട്ടിരിക്കുന്ന പേര്. അമ്മയുടെ പേരാണ് എന്താണെന്നറിയില്ല. നല്ല ഒന്നാന്തരം കണ്ടംപററി സ്റ്റൈലിലുള്ള ഒരു വീടാണ് ഇത്. ഏകദേശം ഫോർട്ട് കൊച്ചി ബീച്ചിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ വീട്. ഫോർട്ട് കൊച്ചിയുടെ തിരക്കുകളിലാണ് ഈ വീട് നിൽക്കുന്നതെങ്കിലും നല്ല സൈലൻ്റായിട്ടുള്ള ഒരു വീടാണെന്ന് നമുക്ക് തോന്നിപ്പോകും. ഞങ്ങളങ്ങനെ വാതിക്കി നിൽക്കുമ്പോൾ നമ്മുടെ അകത്തേക്ക് കയറിപ്പോയ ചേട്ടൻ അദ്ദേഹത്തോട് പറയുകയും അവർ ഭാര്യയും അതുപോലെ വിനയ് ഫോർട്ടും ഞങ്ങളെ അവിടെ നിന്ന് കൈവീശി കാണിച്ചു, ഞങ്ങളെ അകത്തേക്ക് വിളിച്ചു. പക്ഷേ കൊറോണയുടെ സാഹചര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇന്നിപ്പം നമ്മളകത്തേക്ക് കയറുന്നുമില്ല. അതുപോലെ തന്നെ അവർക്ക് വിസിറ്റേഴ്സ് ആരൊക്കെ ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കൽ വരുമ്പോൾ ഞങ്ങൾ വരാം എന്നും അദ്ദേഹം നമുക്ക് കാണാമെന്നുമൊക്കെ പറഞ്ഞ് നല്ല രീതിയിലുള്ള ഒരു സംഭാഷണവും ഒക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ നേരെ തിരിച്ചു.
ഫോർട്ട് കൊച്ചിയിലെ തന്നെ വലിയ ഒരു വാട്ടർ ടാങ്കാണിത്. ഈ വാട്ടർ ടാങ്കിനൊരു പ്രത്യേകതയുണ്ട്. ഈ കഴിഞ്ഞ ദിവസം അമേരിക്കക്കാരനാണോന്നറിയില്ല, ഒരു വിദേശിയായ ഒരു യൂട്യൂബർ ഇതിൻ്റെ മുകളിലൊക്കെ കയറി ആ കാഴ്ചകളൊക്കെ നമ്മളെ കാണിച്ചതാണ്. ഇതിനടുത്ത് തന്നെയാണ് നമ്മുടെ ഗാനഗന്ധർവനായ യേശുദാസ് സാർ, നമ്മുടെ ദാസേട്ടൻ്റെ വീടും നമുക്ക് കാണാം. അതും ഈ ഫോർട്ട് കൊച്ചിയിൽ തന്നെയാണ്. അപ്പം ഞങ്ങൾ നേരെ പോകുന്നത് അങ്ങോട്ടേക്കാണ്. ഈ കാണുന്ന വീടാണ് ദാസേട്ടൻ കുഞ്ഞുനാളിലെല്ലാം കഴിഞ്ഞിരുന്ന വീട്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം ചെലവഴിച്ച ആ വീട്. ഇതിന്ന് ഏതോ റിസോർട്ട് ടീമിൻ്റെ കയ്യിലാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ യേശുദാസ് എന്ന് വലിയ അക്ഷരത്തിൽ തന്നെ വെച്ചിരിക്കുന്ന ഒരു ബോർഡ് നമുക്ക് കാണാം. ഈ ബോർഡിലാണ് ഈ വീട്ടിലേക്ക് ആൾക്കാരെ ആകർഷിക്കുന്നത്. ഇതിപ്പോൾ ഒരു ഹോം സ്റ്റേ ആയി പ്രവർത്തിക്കുകയാണ്. കൊറോണ കാലമായതിനാൽ ഇതുമെല്ലാം അടഞ്ഞു തന്നെ കിടക്കുകയാണ്. ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടക്കൂടി ഒരു മരം പോയിട്ടുണ്ട്. അതും നല്ല വലിയൊരു മരം. അതിനെ അങ്ങനെ തന്നെ സംരക്ഷിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ ഒരു വീഡിയോയുമായി വരുന്നതുവരെ സൈനിങ് ഔട്ട്, മൻസൂർ മുഹമ്മദ്.